മറ്റു വാർത്തകളിലേക്ക്. അലനും താഹായിക്കുമെതിരായ കേസ് NIA ഏറ്റെടുത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനം അന്വേഷണം കേന്ദ്രത്തെ ഏൽപ്പിച്ചു എന്ന പ്രചാരണം ശരിയല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. NIA കേസ് കൈമാറുക എന്ന ലക്ഷ്യം സർക്കാരിന് ഉണ്ടായിരുന്നുവെന്ന് MK മുനീർ ആരോപിച്ചു. VV അരുൺ ചേരുകയാണ്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. NIA സർക്കാർ കൈമാറിയതാണോ അലനും താഹായും ഉൾപ്പെട്ട കേസ്, അതോ സ്വയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഏറ്റെടുത്തതാണോ? ഈ തർക്കത്തിന് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം എന്താണ് സഭയിൽ? മുഖ്യമന്ത്രി പ്രധാനമായും സഭയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത് അതുതന്നെയാണ്. കേന്ദ്ര നിയമപ്രകാരം, NIA നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, UAPA ചുമത്തപ്പെട്ട കേസുകളിലെ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് കേസെടുക്കാൻ NIA അധികാരമുണ്ട്. അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന പോലീസ് DGP അന്വേഷണം NIA വിട്ടത്. അല്ലാതെ പ്രതിപക്ഷം പ്രചരിപ്പിക്കും പോലെ സംസ്ഥാനം NIA അന്വേഷണം കൈമാറിയതല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അലനും താഹയ്ക്കും ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ അന്ന് ഓടിപ്പോയിരുന്നു. അയാൾ ഉസ്മാൻ എന്ന ആളാണ്. അയാൾ 5 UAPA കേസുകളിലെ പ്രതിയാണ്. നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയാണ്. അയാളെ പിന്നീട് പന്തിരകാവ് കേസിലും പോലീസ് പ്രതി ചേർത്തു. സംസ്ഥാന സർക്കാർ അല്ല കേസ് വിട്ടത്. സ്വമേധയാ NIA കേന്ദ്രം ഏറ്റെടുക്കുകയായിരുന്നു. സംസ്ഥാനം കേന്ദ്രത്തെ ഏൽപ്പിച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. NIA ആക്ടിലെ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ചിദംബരം മന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന നിയമമാണ് NIA ആക്ട്. അതനുസരിച്ച് ഏറ്റെടുത്തുവെന്ന് കോൺഗ്രസിനെ പരോക്ഷമായി കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി തയ്യാറായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പുറത്തായി എന്നും പ്രതിപക്ഷത്തിന് മുന്നിൽ നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. അത് ഹാജർ കുറഞ്ഞതുകൊണ്ട് അവർക്ക് അതേ ചെയ്യാൻ കഴിയും. അത് പോലീസിന് ഇടപെടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. NIA ഇപ്പോൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല. തെളിവുകൾ സർക്കാരിന്റെ പക്കലുണ്ട്, പക്ഷേ അത് പുറത്തുവിടാൻ കഴിയില്ല എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. തെളിവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. CPM അനുഭാവികളായ കുടുംബം, അവരുടെ അമ്മയും അച്ഛനും ഇപ്പോഴും CPM അനുഭാവികൾ, CPMന്റെ ഇടതുമുന്നണിയുടെ മനുഷ്യ മഹാശക്തിയിൽ അടക്കം പങ്കെടുത്തവർ. അത്തരത്തിലുള്ള കുടുംബത്തിലുള്ള 2 കുട്ടികളെ ഇത്രയും നാൾ 4 മാസവും 2 ദിവസവും പിന്നിടുന്നു. അലനും താഹയും കൽത്തുറങ്കിലായിട്ട് എന്തിന് ഇവരെ ഇങ്ങനെ ജയിലിലിടുന്നു? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഇതാണ് MK മുനീർ ചോദിച്ചത്. എന്ത് തെളിവുകളാണ് അവർക്കെതിരെ പോലീസിനുള്ളത്? ഇപ്പോൾ DGP പറയുന്നത് അവർക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ NIA കേസന്വേഷണവുമായി മുന്നോട്ട് പോകൂ എന്നാണ്. പക്ഷേ തെളിവ് എന്താണ് അവർക്കെതിരെ ഉള്ളതെന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുനീർ പറയുന്നു. NIA കൈമാറുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് UAPA കേസ് എങ്ങനെയാണ് NIA ഇവിടേക്ക് വന്നതെന്നും മുനീർ ചോദിക്കുന്നു. NIA വരാൻ കാരണം ഷെഡ്യൂൾഡ് കുറ്റങ്ങളുടെ പട്ടികയിലുള്ള UAPA ചുമത്തിയതുകൊണ്ട് തന്നെയാണ്. അത് സർക്കാർ, കേരളത്തിലെ പോലീസും സർക്കാരുമാണ് അത്തരത്തിൽ UAPA ചുമത്തി. അതുകൊണ്ട് തന്നെയാണ് NIA കേസിലെടുക്കാൻ അവസരമുണ്ടായത്. CPM അനുഭാവികളായ 18 വയസ്സും 19 വയസ്സും മാത്രം പ്രായമുള്ള യുവാക്കൾക്കെതിരെ ഇത്തരത്തിൽ എന്തിന് അവരെ ഇങ്ങനെ കരുനിയമത്തിൽ കുടുക്കി ജയിലിലടച്ചു? അവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തിക്കൊണ്ടുവരാൻ സർക്കാരിനും അവർ വിശ്വസിക്കുന്ന അവരംഗങ്ങളായ പാർട്ടിയുടെ നേതൃത്വത്തിനും കഴിയുമായിരുന്നില്ലേ എന്നും മുനീർ ചോദിക്കുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും വിഷയത്തിൽ മറുപടി പറയുകയാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകേണ്ട നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിശദമാക്കുകയും ചെയ്തു. ഇരുവർക്കുമെതിരെ തെളിവുകൾ സർക്കാരിന്റെ പക്കലുണ്ടെന്ന സൂചനയെ മുഖ്യമന്ത്രി നൽകി. പക്ഷേ NIA അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ആ തെളിവുകൾ ഇപ്പോൾ കൈമാറാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. വി അരുണാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി.